പി കെ ശശി സഹപ്രവർത്തകയെ പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചപ്പോൾ തീവ്രതയില്ലാത്ത പീഡനമാണ് പി കെ ശശി നടത്തിയത് എന്നുള്ളതാണ്. സുരേഷ് ഗോപി എന്ന ഒരു മനുഷ്യനെ അപമാനിക്കാൻ അവരൊരാളെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ആളെ അവർ പരമാവധി തേജോവധം ചെയ്യും. ദുബായിൽ വെച്ച് ബാർ ഡാൻസറെ പീഡിപ്പിക്കുകയും ഒരു കൊച്ചിനെ ഗിഫ്റ്റായി കൊടുക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ബിനോയ് കോടിയേരി. നമസ്കാരം, ഞാൻ സുമേഷ് മാർക്കോപോളോ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം സുരേഷ് ഗോപി ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വനിതാ മാധ്യമ പ്രവർത്തകയുടെ പേര് പറയാൻ ഭയമാണ്. കാരണം കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വിക്റ്റിമാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും പിണറായി വിജയൻ്റെ പോലീസിന് ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ള ഒരു കാരണം പറഞ്ഞ് എനിക്കെതിരെ കേസെടുക്കാനത് ധാരാളം മതി. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണിത്. അപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിലെ പല മേഖലകളിലും ഉള്ളവർ, പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു കണ്ടു. ആ പ്രതികരിച്ചവരിൽ പ്രമുഖരാണ് എ എ റഹീം, പി കെ ശ്രീമതി, ഇങ്ങനെയുള്ളവർ. സത്യം പറഞ്ഞാൽ ചിരി വരികയാണ്. പി കെ ശ്രീമതിയെ നമുക്കറിയാമല്ലോ, അതായത് ഷൊർണൂർ എം എൽ എ ആയിരുന്ന ഇപ്പോൾ കെ ടി ഡി സിയുടെ ചെയർമാനായ പി കെ ശശി സഹപ്രവർത്തകയെ പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചപ്പോൾ ആ പീഡനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സി പി എം ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു. അതാണ് എ കെ ബാലനും പി കെ ശ്രീമതി. അവർ കണ്ടെത്തിയൊരു സംഗതി വളരെ വിചിത്രമാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തീവ്രതയില്ലാത്ത പീഡനമാണ് പി കെ ശശി നടത്തിയത് എന്നുള്ളതാണ്. അതായത് സി പി എമ്മിൽ പീഡനം നടത്തിയ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല, 6 മാസത്തേക്ക് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഇപ്പോൾ ശശി കെ ടി ഡി സിയുടെ ചെയർമാനാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് അവിടെ സംഭവിച്ചത്? മാധ്യമപ്രവർത്തക, അത് മീഡിയ ഒണിൻ്റെ മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം പുത്രീ വാത്സല്യത്തോടുകൂടി, അതായത് ഈ അമ്മയെയും പെങ്ങന്മാരെയും ഒക്കെ തിരിച്ചറിയാൻ വയ്യാത്ത ചില കൂട്ടരുണ്ട്, അതായത് ജയിക്കാൻ വേണ്ടി, സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും, എന്തും പറയും, ആർക്കും കൂട്ടിക്കൊടുക്കും, ആ ഒരു രീതിയിലുള്ള ചിലരുടെ കണ്ണിൽ അത് തെറ്റായി എന്ന് തോന്നി എന്ന് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് തന്നെ അറിയാം സുരേഷ് ഗോപി അത്തരത്തിലുള്ള ഒരാളല്ല. പരസ്യമായി, അതായത് മറ്റു മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം പുത്രീ വാത്സല്യത്തോടുകൂടി ആ സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ സുരേഷ് ഗോപി എന്ന ഒരു മനുഷ്യനെ അപമാനിക്കാൻ, കാരണം സി പി എമ്മുകാരുടെ രീതി നമുക്കറിയാം, സി പി എം മാത്രമല്ല ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും അവരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംഘടനകളുടെയും ഒക്കെ രീതി നമുക്കറിയാവുന്നതാണ്. എന്താണ്, ഒരാളെ പരമാവധി, അവരൊരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളെ അവർ പരമാവധി തേജോവധം ചെയ്യും എന്നുള്ളതാണ്. ഇതിന് സത്യത്തിൻ്റെ പുലബന്ധം പോലും ഉണ്ടാകില്ല എന്നത് മറ്റൊരു കാര്യം. അപ്പോൾ സുരേഷ് ഗോപിയെ ഈ 2-3 ദിവസങ്ങളായിട്ട് മാധ്യമ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു വിഭാഗം. മറുഭാഗത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ അന്തം കമ്മികൾ ഉൾപ്പെടെയുള്ളവർ വളരെ മ്ലേച്ഛമായി അവഹേളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊന്നും സുരേഷ് ഗോപിയെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല, വിഷയമേ അല്ല എന്ന് ഈ മണ്ടന്മാർ മനസ്സിലാക്കണം. ഇവരെന്ത് ചെയ്താലും അത് എതിർഭാഗത്തുള്ളവർക്ക് ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയുടെ കാര്യത്തിൽ നമ്മളെല്ലാം കണ്ടറിഞ്ഞതാണ്. കാരണം മറുനാടൻ്റെ സബ്സ്ക്രൈബർ കൂടിയിരിക്കുന്നു, വ്യൂവേഴ്സ് കൂടിയിരിക്കുന്നു. ആ ചാനൽ ഇപ്പോൾ അറിയാൻ വയ്യാത്ത ആൾക്കാർ കൂടി ആ ചാനലിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഗുണം കിട്ടിയതാർക്കാണ്? ഷാജൻ സ്കറിയയ്ക്കും മറുനാടൻ മലയാളിക്കും. അതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിക്കും. അദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തനാവുകയുള്ളൂ. അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ, അദ്ദേഹത്തോട് എന്താണ് ഈ രാഷ്ട്രീയപരമായി അനുകമ്പ ഇല്ലാത്ത ആൾക്കാർക്ക് പോലും അനുകമ്പയുണ്ടാകുന്ന ഒരു സംഗതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനാവുന്ന ഒരു വിഷയമുള്ള കാര്യമല്ല. എനിക്ക് തോന്നുന്നത് ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ, പ്രത്യേകിച്ചും പിണറായി വിജയൻ ഈ കേരളത്തിൽ സി പി എമ്മിനെ തകർത്ത് ബി ജെ പിയെ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വരാം എന്നുള്ളൊരു കരാർ ആരുടെയോ കയ്യിൽ നിന്ന് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഇത്തരം വിഷയമുണ്ടായി. ആ വിഷയമുണ്ടായപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹം രാജ്യസഭ എം പി ആയിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരുപാട് പേര് അറിയുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് എന്താണ് നന്മകൾ ചെയ്തിട്ടുള്ള, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലീൻ ഇമേജാണുള്ളത്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയാം,
ഒന്ന്, ഈ സംഭവം നടക്കുമ്പോൾ വനിതാ മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ച് അദ്ദേഹം സംസാരിക്കുന്നു. വനിതാ മാധ്യമ പ്രവർത്തക ചിരിച്ചുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറുന്നു. വീണ്ടും ചിരിച്ചുകൊണ്ട് അവർ ആ ചോദ്യം ആവർത്തിക്കുന്നു. വീണ്ടും അദ്ദേഹം കൈവയ്ക്കുന്നു. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് അവരുടെ തോളിൽ സുരേഷ് ഗോപി കൈവച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയാം, എൻ്റെ ദേഹത്ത് എൻ്റെ അനുവാദമില്ലാതെ സ്പർശിച്ചത് എനിക്കിഷ്ടമായില്ല, എനിക്കിതിൽ താല്പര്യമില്ല എന്ന് അവർക്ക് ഈ ത്രീ മീഡിയാസിൻ്റെ മുമ്പിൽ വെച്ച് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർ പറഞ്ഞില്ല, പകരം അവർ ചിരിച്ചുകൊണ്ട് ആ ചോദ്യം ആവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അവർക്ക് അപ്പോൾ കേസ് കൊടുക്കണമെന്നോ സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്തണമെന്നോ കാര്യങ്ങൾ ഈ വഴിയിലേക്ക് എത്തിക്കണമെന്നോ ഉള്ള യാതൊരുവിധ ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ വിവാദമുണ്ടാവുകയും കേസുണ്ടാവുകയും. ജാമ്യമില്ലാ വകുപ്പാണെന്ന് ആലോചിച്ച് നോക്കുക, പരസ്യമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകയുടെ, അതായത് മകളുടെ പ്രായം മാത്രമുള്ള ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ സ്പർശിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാമെങ്കിൽ പാർട്ടി ആഫീസിൽ വെച്ച് സഹപ്രവർത്തകയെ പീഡിപ്പിച്ചവന്മാരുടെ ലിംഗം തന്നെ വെട്ടിക്കളയണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്? അത് CPMന്റെ ഒരു സ്ഥിരം രീതിയാണ്. കാരണം CPM ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണതയാണ് കണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ, പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന പി ശശി, ഇദ്ദേഹം ഒരു ലൈംഗികാരോപണ കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തെ പാർട്ടി എത്രയോ കാലം സസ്പെൻഡ് ചെയ്തിരുന്നു. അതുപോലെ ഗോപി കോട്ടമുറിക്കൽ, അദ്ദേഹം പ്രതിയാണ്. MA ബേബി, അദ്ദേഹം പ്രതിയാണ്. മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനോയ് കോടിയേരിയുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണല്ലോ. ദുബായിൽ വെച്ച് ബാർ ഡാൻസറെ പീഡിപ്പിക്കുകയും ഒരു കൊച്ചിനെ ഗിഫ്റ്റായി കൊടുക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ബിനോയ് കോടിയേരി. ശ്രീരാമകൃഷ്ണൻ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാണെന്ന് ഞാൻ പറയില്ല, പ്രതി ഏർക്കപ്പെട്ട സ്വപ്ന സുരേഷിൻ്റെ മുന്നിൽ വീഡിയോ കോൾ ചെയ്ത് സ്വന്തം നഗ്നമായ രോമനിബിഡമായ നെഞ്ച് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് മുൻ സ്പീക്കറും ഇപ്പോൾ നോർക്കയുടെ വൈസ് ചെയർമാനുമായ പി ശ്രീരാമകൃഷ്ണൻ. കടകംപള്ളി സുരേന്ദ്രൻ മുമ്പ് വിവാദത്തിലായ ഒരു സ്ത്രീയോട് പറഞ്ഞതും എന്താണ്, വെളുപ്പിന് വരിക, മഴക്കോട്ട് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഇതിൽ എത്ര ക്ലീൻ ഇമേജുള്ള, പെൺവിഷയത്തിൽ ക്ലീൻ ഇമേജുള്ള എത്ര പേരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, പ്രത്യേകിച്ച് CPMലുള്ളത്. തോമസ് ഐസക് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയതാണല്ലോ മൂന്നാറിലേക്ക് പോകാൻ ക്ഷണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയതാണല്ലോ. പിന്നെ കുട്ടി സഖാക്കന്മാരുടെ കാര്യം പറയുകയേ വേണ്ട. ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നിരവധി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താണ്, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ, അതാണ് ഇപ്പോൾ അവരുടെ പേര് തന്നെ അനുർത്ഥമായിരിക്കുന്നത്. അതുകൊണ്ടാണ് CPM, ആ CPM അധപതിച്ചിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി ആണ്, ആ പാർട്ടിയുള്ള നേതാക്കളാണ് സുരേഷ് ഗോപി എന്ന കറകളഞ്ഞ വ്യക്തിത്വത്തെ, നല്ലൊരു വ്യക്തിത്വത്തെ ഇങ്ങനെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഈ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നുള്ള ഒരു സംഗതിയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ മോശമായി ഒരാൾ സ്പർശിച്ചാൽ അതിനെ ദുരുദ്ദേശത്തോടു കൂടി സ്പർശിച്ചതാണെന്നും അതല്ല നല്ല ഉദ്ദേശത്തോടുകൂടി സ്പർശിച്ചതാണെന്നും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി ഒരു 6-7 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പോലും ഉണ്ട് ഇന്നത്തെ കാലത്ത്. അത് ഈ മാധ്യമപ്രവർത്തകർക്ക് ഇല്ലാതെ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ആ പണി ചെയ്യാൻ യോഗ്യമാണോ? ഇവർക്ക് എങ്ങനെയാണ് സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിൽ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നാണം കെടുന്നത് പോലീസാണ്, കേരള പോലീസാണ്. ഒരു സ്ത്രീയുടെ, അതായത് രഹസ്യമായൊരു സ്ഥലത്ത് വെച്ചോ അടച്ചിട്ട മുറിക്കുള്ളിലോ ഒന്നുമല്ല ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ സംഭവം നടന്നത് കോഴിക്കോട് വെച്ച് മറ്റു മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചാണ്. ക്യാമറകളെല്ലാം അത് കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ കണ്ട ഈ പറയുന്ന എല്ലാവർക്കും അറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഉള്ള കാര്യം. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ ഈ തരത്തിൽ ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുന്നത്. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വരികയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് വെറും 20-ൽ 19 സീറ്റും കോൺഗ്രസ് പിടിച്ചെടുത്തു, UDF പിടിച്ചെടുത്തു. അപ്പോൾ അവർ കാണിക്കുന്ന ഒരു ഗൂഢതന്ത്രം എന്താണ്, CPM കാണിക്കുന്ന അധികാരം അവരുടെ കയ്യിലുണ്ട്, എന്ത് തെമ്മാടിത്തരവും എന്ത് എന്തായില്ലായ്മത്തരവും അവർക്ക് കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ വിജയസാധ്യതയുള്ള നേതാക്കളെ അവർ കേസുകളിൽ കൊടുക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപി, തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അദ്ദേഹം വിജയിക്കുമോ എന്നുള്ളൊരു പേടി. ക്രിമിനൽ കേസിൽപ്പെട്ട ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ
അയോഗ്യത കൽപ്പിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ മത്സരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു അന്തംകമ്മി കയറി നിന്ന് ഒരു പക്ഷേ ജയിച്ചു പോകാമെന്നുള്ളൊരു കണക്ക് കൂട്ടലായിരിക്കും ഇവർ ഈ ഒരു നെറികെട്ട പണി ചെയ്യുന്നത്. സുരേഷ് ഗോപിയെ നമുക്ക് വളരെ അദ്ദേഹം എന്താണ് മിനി സ്ക്രീനിലായിരുന്നാലും പല പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ പല വേദികളിലും വെച്ച് പൊതുവേദികളിലായിരുന്നാലും സ്വകാര്യ ചടങ്ങുകളിലായിരുന്നാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടുപോയ മകൾ ലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം പരസ്യമായി കരഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നുള്ളതാണ്. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ചില മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരാമർശിച്ച ഒരു അഭിമുഖത്തെ പരാമർശിച്ച ചില കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് അതൊരു മോശപ്പെട്ട ഒരു രീതിയിലേക്കാക്കി ഈ അന്തംകമ്മികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടത്? നമുക്കിതിനെക്കുറിച്ച് എന്താണ് ഒന്നും പറയാനില്ല. കാരണം ഒരിക്കലും നമ്മൾ ഈ മനുഷ്യനുമായോ മൃഗങ്ങളുമായോ പക്ഷികളുമായോ അല്ലെങ്കിൽ ജീവനുള്ള എന്തെങ്കിലും ഒരു ജീവജാലങ്ങളുമായോ ഒരു ഈച്ചയായോ കൊതുകുമായോ പോലും കമ്മ്യൂണിസ്റ്റുകാരനെ താരതമ്യപ്പെടുത്തരുത്. മനസ്സിലായോ? ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വെച്ചാൽ പ്രത്യേക ഒരു ജനുസിൽപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് CPMകാർ ഒരു പ്രത്യേക ജനുസിൽപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് മാനുഷിക മൂല്യങ്ങളില്ല, മനുഷ്യത്വമില്ല, മര്യാദയില്ല, നാണമില്ല, മാനമില്ല. പിന്നെ അങ്ങനെ ഒരു പ്രത്യേക ജനുസിൽപ്പെട്ടവരാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, അതായത് ഈ എതിരെ നിൽക്കുന്നവനെ അല്ലെങ്കിൽ നമുക്ക് എതിരാളി എന്ന് തോന്നുന്നവനെ ഏതു വിധേനയും കീഴ്പ്പെടുത്തുക, അവനെ കള്ളക്കേസിൽ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ കേരള പോലീസ് എന്ന് പറയുമ്പോൾ ഇത്രയധികം അധപ്പതിച്ച് പോവുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ പോലീസിന് ശക്തമായൊരു നേതൃത്വം വേണം, ഒരു ശക്തനായ ഒരു പോലീസ് മേധാവി വേണം, ആർജവമുള്ള ഒരു പോലീസ് മേധാവി വേണം, അല്ലെങ്കിൽ പോലീസ് സംഘടനയുടെ തലപ്പത്തുള്ളവർ അത്രയും ആർജവമുള്ളവരായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കും, ഈ പിണറായി വിജയൻ്റെയും ഈ അന്തംകമ്മി നേതാക്കളുടെയും വാക്കു കേട്ടുകൊണ്ട് ഓരോരുത്തരുടെയും പേർക്ക് കേസെടുത്തപ്പോൾ ആ കേസുകളെല്ലാം കോടതി ചെല്ലുമ്പോൾ അതിൻ്റെ പഴി കേൾക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ്, കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ്. പിന്നെ മറുഭാഗത്ത് നിൽക്കുന്നവന് കുറച്ച് ചങ്കൂറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനെന്ത് ചെയ്യും? അവൻ നിയമപരമായി കേസെടുത്ത ഉദ്യോഗസ്ഥരെ നേരിടും. ഈ നേരിടുമ്പോൾ പെൻഷൻ വാങ്ങിക്കാൻ കുറച്ച് താമസിക്കും. അപ്പോൾ ഇതൊന്നും ഇവരെന്താണ് മനസ്സിലാക്കാത്തത് എന്നുള്ള കാര്യമാണ്. അപ്പം സുരേഷ് ഗോപി എത്രമാത്രം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് അദ്ദേഹം സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. അതിൽ അങ്ങനെ കൈപ്പറ്റിയവരാണ്, അദ്ദേഹത്തിൻ്റെ ഔദാര്യവും സഹായവും കൈപ്പറ്റിയവരാണ് ഇങ്ങനെ അദ്ദേഹത്തിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറച്ച് മോശമായി അവഹേളിക്കുന്നത് എന്നുള്ളത് മറ്റൊരു സത്യം. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരനും നാണവും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാരന് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ. അപ്പോൾ സുരേഷ് ഗോപിക്ക് എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത്തരം ചില മാധ്യമ പ്രവർത്തകർ രംഗത്തിറങ്ങിയതോടെ ഇനി അവരെ ഉപയോഗിച്ച് ഈ എതിരാളികളെ തകർക്കാമെന്നുള്ളത് ഈ മാധ്യമ രംഗത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇതൊന്നും സുരേഷ് ഗോപിക്കൊരു വിഷയമേ അല്ല. കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ, അമ്മമാരും പെങ്ങന്മാരും ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ സുരേഷ് ഗോപിയോടൊപ്പമുണ്ട്. അത് ഇനിയെങ്കിലും അന്തംകമ്മികൾ അക്കാര്യം മനസ്സിലാക്കിയാൽ വളരെ നല്ലത്.